subscribe now and press the bell icon. Never miss an update. നവോത്ഥാനം മാനവികതയിലേക്ക്. നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് കേരളത്തെ വീണ്ടും ഭ്രാന്താലയവും കാട്ടാളന്മാരുടെയും നരഭോജികളുടെയും വിഹാര രംഗമാക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് പോലും അറിയാതെ പിതൃത്വവും നേതൃത്വവും ഏറ്റെടുക്കാൻ നടക്കുന്നു ഒത്തിരി പേർ. ഇവരുടെ മണ്ടത്തരങ്ങൾക്ക് ഓശാന പാടി മനുഷ്യത്വത്തിന്റെ എല്ലാ ബഹുമാനവും നശിപ്പിച്ച് മൃഗതുല്യം അഴിഞ്ഞാടുന്നവരും കൃമികീടങ്ങളെ പോലെ നശിച്ചു പോകുന്നവരുമാണ് മറ്റൊരു പക്ഷം. ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്താണെന്നും എന്തിനാണെന്നും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. 14 മുതൽ 17 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിൽ തുടങ്ങി യൂറോപ്പ് മുഴുവൻ പടർന്നു കയറിയ പ്രതിഭാസത്തെയാണ് നാം നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മധ്യകാലത്ത് നിന്ന് ആധുനികതയിലേക്ക് വഴിയൊരുക്കിയ കാലം. ഇതിന്റെ തുടർച്ചയാണ് 16-17 നൂറ്റാണ്ടുകളിൽ വേറിട്ട് 18-19-20 നൂറ്റാണ്ടുകളിൽ കേരളത്തെയും ആധുനികതയിലേക്ക് നയിച്ച മുന്നേറ്റം. യൂറോപ്യൻ നവോത്ഥാനത്തിന് കൊടുത്തിരുന്ന ഫ്രഞ്ച് പേരിന്റെ റിനൈസൻസ് അർത്ഥം പുനർജനിക്കും, റീബർത്ത് എന്നാണ്. ഇതിന്റെ ആപ്തവാക്യം ഉറവിടങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അസൂയയുടെയും അഹങ്കാരത്തിന്റെയും ആധിപത്യങ്ങളുടെയും അടിമത്തങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധ ധാരണകളുടെയും ഇരുണ്ട യുഗത്തിന് അന്ത്യം കുറിക്കാൻ അതിനു മുൻപുണ്ടായിരുന്ന ഗ്രക്കോ റോമൻ സുവർണ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. റോമൻ മാനവികതയുടെ പഠനത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ മനുഷ്യനാകാനുള്ള പരിശ്രമം. അതിനാൽ നവോത്ഥാനം പഠനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പുനർജനനമായിരുന്നു. സർവകലാശാലകളിലും ആശ്രമങ്ങളിലും പള്ളികളിലും മാത്രം ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ സാധാരണക്കാരന്റെ കയ്യിൽ എത്തിത്തുടങ്ങി. അതിന് വഴിതെളിച്ചത് അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും. 15-ാം നൂറ്റാണ്ട് മുതൽ നവോത്ഥാനത്തിന് ചിറകുകൾ നൽകിയത് ഇതായിരുന്നു. എന്നാൽ തുടക്കം കലാകാരന്മാരിൽ നിന്നു തന്നെ. ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന ദാന്തെയും പെട്രാർക്കുമാണ് കവിതകളിലൂടെ തുടക്കമിടുന്നത്. മാനവികതയുടെ പിതാവെന്നറിയപ്പെടുന്ന പെട്രാർക്ക സിസറോയുടെയും മറ്റും കൃതികൾ പകർത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കമിടുന്നത്. ജോത്തോയിൽ തുടങ്ങി ബ്രൂണലെസ്വിക്കി, ഡൊണാറ്റെല്ലോ, ലയനാർദോ ദാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്നിവരുടെ വളരുന്ന നീണ്ട നിര തന്നെയുണ്ട് നവോത്ഥാന കലയ്ക്ക്. ഇവരെയെല്ലാം സംരക്ഷിച്ചു വളർത്തിയ ഫ്ലോറൻസിലെ മേദിച്ചി കുടുംബവും നവോത്ഥാന ശില്പികളിൽ പ്രധാനപ്പെട്ടതാണ്. നവോത്ഥാന മനുഷ്യൻ ഒത്തിരി കഥകളിൽ നൈപുണ്യം നേടിയവനാണ്. മനുഷ്യ സ്വഭാവത്തെയും സംസ്കാരത്തെയും ദയയെയും പഠിപ്പിക്കുന്ന ലാറ്റിൻ മാനവികത പഠിപ്പിച്ചതാണ്. ഇത് ഗ്രീക്കിലെ ഫിലാന്ത്രോപ്പിയുടെ പുനർവൽക്കരണമായിരുന്നു. വ്യാകരണവും പ്രസംഗകലയും കവിതയും ചരിത്രവും ധാർമ്മിക തത്വങ്ങളും പഠിപ്പിക്കുന്ന ഫിലാന്ത്രോപ്പിയുടെ ലക്ഷ്യവും യഥാർത്ഥത്തിൽ ഒരുവനെ മനുഷ്യനാക്കുന്നതെന്തോ അതിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കലായിരുന്നു. തുർക്കികളുടെ അക്രമത്തിൽ തകർന്ന കോൺസ്റ്റാന്റിനോപ്പോളിൽ നിന്നും ഇറ്റലിയിലെത്തിയ ഗ്രീക്ക് തത്വചിന്തയാണ് നവോത്ഥാനത്തിന്റെ യഥാർത്ഥ വെടിമരുന്ന്. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോയവർ എത്തിച്ചേർന്നത് റിലേറ്റീവിസത്തിന്റെ തുടക്കക്കാരനായ ഗ്രീക്ക് ചിന്തകൻ പ്രോട്ടഗോറസിലാണ്. പ്ലേറ്റോയുടെ ഗുരുവായ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ തത്വമാണ് മനുഷ്യനാണ് എല്ലാത്തിന്റെയും മാനദണ്ഡം എന്നത്. വഴിവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് മറുമരുന്നും അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. ഈ മനുഷ്യൻ പുണ്യങ്ങൾ അഭ്യസിക്കുന്ന ഉത്തമ മനുഷ്യനാകണമെന്ന്. കലാസാഹിത്യം, ശാസ്ത്രം, വാസ്തുവിദ്യ, രാഷ്ട്രീയം എന്നിവയിലൂടെ വളർന്ന നവോത്ഥാനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ചിന്ത മാനവികതയുടേതായിരുന്നു. മനുഷ്യന്റെ മഹത്വം ഉദ്ഘോഷിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നവോത്ഥാന ചിത്രങ്ങളിലും ചിത്രീകരണങ്ങളിലും മനുഷ്യന്റെ ശക്തിയെയും കഴിവുകളെയും പരമാവധി എടുത്തു കാണിക്കാൻ പരിശ്രമിക്കുന്നത്. അതും അതിജീവിക്കാനുള്ള പരിശ്രമവും. അതോടൊപ്പം മനുഷ്യന് പരിധികൾ നിശ്ചയിക്കുന്ന എല്ലാത്തിനെ ബോധവൽക്കരിക്കലും പഠനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും അവന്റെ കഴിവുകളെ പരമാവധി
വളർത്തി എടുക്കലുമായിരുന്നു. അങ്ങനെ സ്വയം ബഹുമാനം നേടിയെടുക്കുന്നവനും മറ്റുള്ളവരെ തങ്ങൾക്കൊപ്പം ബഹുമാനിക്കുന്നവനുമായ സംസ്കാര സമ്പന്നനായ മനുഷ്യന്റെ നിർമ്മിതിയാണ് നവോത്ഥാനത്തിന്റെ പുനർജന്മം. പൗലോസ്ലിഹ പറയുന്നത് പോലെ ഓരോരുത്തരും തന്നേക്കാൾ ബഹുമാന്യനായി മറ്റുള്ളവനെ പരിഗണിക്കുന്ന, ക്രിസ്തുനാഥൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുന്ന, മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ മഹത്വം ഉൾക്കൊള്ളുന്ന നവ ഉദ്ധിതനായി ഓരോ മലയാളിക്കും പുനർജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. Subscribe now and press the bell icon. Never miss an update.